ഹായ് വിവേഴ്സ്, ഗോബൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണമൊക്കെയാണ്, അത്തമാണ്. നമുക്ക് അത്തപ്പൂവൊക്കെ അത്തപ്പൂവിൻ്റെ കാര്യങ്ങളൊക്കെ പറയണം. അതോടൊപ്പം ചെറിയൊരു കറിയാണ് ഞങ്ങൾ സാധാരണ ഈ ഓണക്കാലത്ത് ഉണ്ടാക്കുന്നതാണ്. ഓണവിഭവമായിട്ടൊന്നും പറയുന്നില്ല, ഒരു എളുപ്പം ഉണ്ടാക്കുന്ന ഒരു സിമ്പിൾ കറി രണ്ടെണ്ണമാണ് ഞാൻ കാണിക്കുന്നത്. അതിൽ ആദ്യത്തെ നമുക്ക് എന്താണെന്ന് നോക്കാം. പൂവിളി പൂവിളി പൊന്നോണമായി, നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറും പൂവയലിൽ. ഒരു പ്രസിദ്ധമായ പാട്ട് എനിക്ക് ഓർമ്മ വരുന്നു, ഈ അത്തവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ളത്. അത്തപ്പൂ ചിത്തിരപ്പൂ തൃത്താപ്പൂ ചൂടിവായോ എന്നുള്ള ഒരു പാട്ട്, രാഗം താനം പല്ലവി എന്നുള്ള ഫിലിമിലെയാണ്. ഇന്ന് അത്തച്ചമയമാണ് ഏറ്റവും പ്രധാനം. തൃപ്പൂണിത്തുറയാണ്, തൃപ്പൂണിത്തുറ അത്തച്ചമയം വളരെ പ്രസിദ്ധമാണ്. എൻ്റെ സ്ഥലം ആക്ച്വലി തൃപ്പൂണിത്തുറയാണ്. അപ്പോൾ അങ്ങനെ പണ്ടത്തെ ഓർമ്മകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. നല്ല രസമാണ് അവിടെ പോയി ആ സമയത്ത് കാണാനായിട്ട്. എല്ലാ കച്ചവടങ്ങളും ആ സമയത്ത് വരും. പണ്ട കാലത്ത് രാജാക്കന്മാരുടെ കാലത്ത് തുടങ്ങിയതാണ് ഈ ആഘോഷങ്ങളൊക്കെ, അത്തച്ചമയവും മറ്റുമൊക്കെ. ഇപ്പോഴും അത് നടക്കുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട്, കോവിഡ് പീരീഡ് ആയതുകൊണ്ട് അത്ര ഒന്നും ഇല്ലായിരുന്നു, കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു. ചേന കൊണ്ടുള്ള ഒരു കറിയാണ്, ചേന അരച്ച കറിയാണ്. അതപ്പോൾ ഇത്രയും ചേന മതി, പച്ച ചേനയാണ്, വേവിക്കുന്നില്ല. പച്ചയ്ക്ക് പുളി ചേർത്ത് അരച്ചു കഴിഞ്ഞാൽ അതിൽ ചൊറിച്ചിലില്ല. അപ്പോൾ ചേന അരച്ച കറിയാണ്, പച്ചയ്ക്കാണ് അരയ്ക്കുന്നത്, അതാണ് ഈ കറിയുടെ പ്രത്യേകത. അപ്പോഴേ ഇതിൽ ചേനയുടെ ചൊറിച്ചിലിന് കാരണം അതിനകത്ത് ചില കോമ്പൗണ്ടുകളാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പുളി ടാർട്ടാറിക് ആസിഡ് ചെല്ലുമ്പോൾ ആ ചൊറിച്ചിലങ്ങ് മാറുകയാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആദ്യം നമ്മൾ അതിന് വേണ്ടി മിക്സിയിൽ ഈ ചേന ഇട്ടിട്ട് നമ്മൾ പുളിയും കൂടി ഇട്ട് ചേർത്ത് അരയ്ക്കണം. ഞാൻ മുറിച്ച് വെച്ചിരുന്ന ചേന ഇത്രയേ ഉള്ളൂ, അത് ഞാൻ ദേ മിക്സിയിലേക്ക് ഇടാൻ പോകുന്നു. അതോടൊപ്പം തന്നെ ഞാൻ ഒരു ചെറിയ ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിൽ പുളിയും കൂടി ഇട്ട് ഇത് അരച്ചെടുത്തിട്ടാണ് ബാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. ചേനയും പുളിയും കൂടെ നമ്മൾ അരച്ചെടുത്തു, ഇത്രയും മതി ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഇതിലേക്ക് ഇനി നാളികേരവും വറ്റൽമുളകും ജീരകവും കൂടെ ചേർത്ത് നമ്മൾ അരയ്ക്കും. ചേനയും പുളിയും അരച്ചതിലേക്ക് ഞാൻ നാളികേരം ഇടുകയാണ്. ഇതിപ്പോൾ കുറച്ചേ എടുത്തിട്ടുള്ളൂ ഞാൻ, അതുകൊണ്ട് ഞാനൊരു നാലര ടേബിൾ സ്പൂൺ എടുത്താൽ മതി നാളികേരം. ഇനി അതിൻ്റെ കൂടെ ഒരു 3 വറ്റൽമുളക് ചേർക്കുന്നു. പിന്നെ സ്വല്പം ജീരകം കൂടെ ചേർത്ത് ഞാൻ അരച്ചെടുക്കുകയാണ്. 1/2 ടീസ്പൂൺ ജീരകം ചേർക്കുന്നു. ഇനി സ്വല്പം വെള്ളം ചേർത്ത് പേസ്റ്റ് പോലെ അരച്ചെടുക്കാൻ പോകുന്നു. ചേനയൊക്കെ അരച്ചില്ലേ നമ്മൾ, അരച്ചെടുത്ത ആ മിശ്രിതമാണിത്. ഇതിലിനി ഞാൻ 1/2 ടീസ്പൂണ് ഉപ്പ് ചേർക്കാൻ പോവാണ്. എന്നിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തൈര് അല്ലെങ്കിൽ മോര്, നല്ല കൊഴുത്ത മോരായാലും മതി, ചേർക്കുക. എന്നിട്ട് വീണ്ടും ഇളക്കുക. ഇളക്കി യോജിപ്പിച്ചിട്ട് ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം അല്പം ശർക്കര ഇതിലേക്ക് ചേർക്കും, അതാണ് അതിൻ്റെ ടേസ്റ്റ്. ഞാൻ ഒന്നുകൂടെ ഇതിലേക്ക് കുറച്ചുകൂടെ മോരൊഴിക്കുന്നു. എന്നിട്ട് ഇളക്കുവാണ്, ഇതിലേക്ക് ഒരല്പം ശർക്കര ചേർത്ത് ഇളക്കും. ഇതാ ഇത്രയും ശർക്കര, സ്വല്പം ശർക്കര ഇതിലേക്ക് ചേർക്കുന്നു ഞാൻ. എന്നിട്ട് ഒന്നുകൂടെ ഇളക്കുവാണേ. ഞാൻ സ്വല്പം ടേസ്റ്റ് ചെയ്ത് നോക്കി, ഉപ്പ് പുളി മധുരം എല്ലാം പാകമാണ്. ഇനി നമ്മൾ കടുക് വറുത്തിടുന്നു. കടുക് വറുക്കാനായിട്ട് 1/2 ടീസ്പൂൺ കടുക് ഇട്ടു. അല്പം ഉലുവ ഇടണം, ഒരുപാട് വേണ്ട, കുറച്ച് മതി. പച്ചമുളകും കരിവേപ്പിലേക്ക് ഇടുന്നു. കറിയിലേക്ക് ഞാൻ കടുക് വറുത്തിടുന്നു. വളരെ ഈസി ആയിട്ടുള്ള ചേന അരച്ച കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. ആ ചേനയുടെ അളവ് ഒരുപാട് കൂടാൻ പാടില്ല, പുളിയും കറക്റ്റ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ അത് ചൊറിയാതിരിക്കുകയുള്ളൂ. സ്വല്പം പോലും അടുപ്പത്ത് വെച്ച് വേവിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ചിലരെ ഈ തേങ്ങ അരച്ചതിന് ശേഷം ചൂടാക്കും, അങ്ങനെയും ഉണ്ടാക്കാം, പക്ഷേ അപ്പോൾ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ഇത് ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല കറിയാണ്. ചോറിൻ്റെ കൂടെയും കഴിക്കാം, ഒരു സൈഡ് ഡിഷായിട്ട്. ഒരുപാട് ചേന ചേർക്കരുത്, സ്വല്പമേ ചേർക്കാവൂ, അതിനനുസരിച്ച് പുളിയും ചേർക്കണം.
ഇത് നല്ലൊരു കറിയായിട്ട് എല്ലാവരും ഉണ്ടാക്കുന്നേ നോക്ക. ഒരു കാരണവശാലും ചൊറിയല്ല ചേന, അത് ഗ്യാരണ്ടിയാണ്. ഞാൻ രണ്ടാമത്തെ ഐറ്റം ഞാൻ കാണിക്കും. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് മുതിര കൊണ്ടൊരു ചമ്മന്തിയാണ്. ഞാൻ അതിനൊരു ഇതേപോലെ ഒരു ടേബിൾ സ്പൂൺ, രണ്ട് ടേബിൾ സ്പൂൺ മുതിര എടുത്തു കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ തുടച്ച് എല്ലാം കളഞ്ഞ് എടുത്തിരിക്കുകയാണ്. അതൊന്ന് വറക്കും ചെറുതായിട്ട്. മുതിര ഒരുമാതിരി വറക്കണം. ടപ്പ് ടപ്പെന്ന് ശബ്ദം കേൾക്കും പൊട്ടുന്നതായിട്ട്. ആ സമയം നമ്മളങ്ങ് നിർത്തുക. അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. മുതിര പൊട്ടുന്ന ശബ്ദം കേൾക്കാം. ഇതാ അതാ കേട്ടോ, ടക് ടക്ക് എന്ന്. അതാണ് അതിൻ്റെ പാകം. ഞാൻ എടുക്കാൻ പോവാം. ഞാനൊരു 4 ടേബിൾ സ്പൂൺ നാളികേരം ചെറുതായിട്ട് വറുത്തെടുക്കുന്നു. ഒരുപാട് വറക്കണ്ട, ചെറുതായിട്ട്. ഇതാ ഇത്രയും പാകം മതി. ചെറുതായിട്ട് ചൂടാക്കി എടുത്താൽ മതി. അതും ഇതിനോടൊപ്പം ചേർത്ത് ചമ്മന്തി അരയ്ക്കാനാണ്. ഇത് വറുത്തെടുത്ത മുതിര, അതുപോലെ നാളികേരം. ചൂടുണ്ട്, ചൂടാറട്ടെ. അത് കഴിയുമ്പോഴത്തേക്ക് ഇതിലെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ചൂടാക്കിയെടുക്കാം. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്കൊരു 10-12 ചെറിയ ഉള്ളി എണ്ണയൊഴിച്ച്, ഒരു 1/2 teaspoon എണ്ണയൊഴിച്ചു. എന്നിട്ട് അതിലേക്ക് ഞാനൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. തേങ്ങയും മുതിരയും എണ്ണയില്ലാതെയാണ് നമ്മൾ വറുത്തെടുത്തത്. ഇനി ഇതിലേക്ക് മൂക്കുന്നതിനോടൊപ്പം തന്നെ നമുക്കൊരു സ്വല്പം ഇഞ്ചി, ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ഇടാം ഇതിലേക്ക്. ഈ ആസിൻ്റെ കുഴപ്പമൊന്നും ഉണ്ടാകാതിരിക്കാനാണ് ഇഞ്ചി ചേർക്കുന്നത്. പിന്നെ ഒരു സ്വാദുമാണ്. രണ്ട് വറ്റൽമുളകും കൂടെ ഞാനിട്ടു. ഒരു അതല്ല കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ ഇത് ആ നാളികേരം മൂപ്പിച്ചതിലും മുതിര വറുത്തതിലും കൂടെ ചേർത്ത് നമ്മൾ അരച്ചെടുക്കും. അല്പം പുളിയും ഉപ്പും ചേർത്തിട്ട് വറുത്ത് വെച്ച സാധനങ്ങളെല്ലാം കൂടെ ഞാൻ മിക്സിയുടെ ഡ്രൈ ഗ്രൈൻഡറിലിട്ടു. 1/2 teaspoon ഉപ്പ് ചേർക്കുന്നു. പിന്നെ അല്പം പുളിയും കൂടെ ചേർക്കുകയാണ് അതിലേക്ക്. പുളി ചേർത്ത്, നമുക്ക് ആവശ്യത്തിന് പുളി, ഒരു ചെറിയ കഷ്ണം മതി. എന്നിട്ട് ഇത് ഞാൻ അരച്ചെടുക്കുകയാണ്. വെള്ളം ചേർത്ത് കുറച്ച് വെള്ളം വേണമെങ്കിൽ ചേർക്കാം, അത്രയേ ഉള്ളൂ. കാരണം ഉള്ളി ഇട്ടിട്ടുള്ളത് കൊണ്ട് അതിൽ കുറച്ച് ഈർപ്പമുണ്ട്. വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി, കുറച്ച് മാത്രം ചേർത്ത് അരച്ചെടുക്കുക. ചമ്മന്തി അരച്ചതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്യുക. മുതിര ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്ന് രണ്ട് ഐറ്റങ്ങൾ കാണിച്ചു. അതിൽ ഇത് വളരെ ഹെൽത്തിയാണ്. മുതിരയല്ലേ, ശരീരത്തിന് ബലം തരുന്നതാണ്. പിന്നെ ഇതെല്ലാവരും ചെയ്ത് നോക്കുക. മറ്റേ ആദ്യത്തെ ഐറ്റം ആണെങ്കിൽ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റുകൾ എഴുതണം. ഇനി ഒരു വീഡിയോയുമായിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും.